TRS to XLR, alangi TS to XLR cable. Churiki parnale simple aayittu parayanengil mic cable. Adayathu sadharana dynamic mic connect cheyan vendi ubayikkunna cable. Appo ee cable namukku vaangan ishtam pole kittaandu pala tarathil pala quality il pala company idayum kittaandu. Pakshe ഇതിപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ സ്വന്തമായിട്ട് നിങ്ങൾ മൈക്ക് കേബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഉണ്ടാക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ആ ഉണ്ടാക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഒരു ഇ പി ജാക്ക് അല്ലെങ്കിൽ ആ ഒരു തരം സോക്കറ്റ് ടു ഇ പി ടു ഇ ടു ആർ സി കേബിളൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നില്ലേ, ആ ഒരു പ്രോസസ്സ് തന്നെയാണ് ഇതിലുള്ളത്. ഇതിനകത്ത് ഇവിടെ ഈ ഭാഗത്ത് എച്ച് എൽ ആർ ഫീമെയിൽ കണക്ടറാണുള്ളത്. ഈ അതേസമയം ഇവിടെ ഒരു മൈക്ക് പിന്നുള്ളത്, അതായത് നമ്മളിപ്പോൾ ടി എസ് കണക്ടർ, ടി എസ് ജാക്ക് എന്ന് പറയാം. ടി എസ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളതും ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ പേരുകളാണ്, ഇപ്പോൾ ജസ്റ്റ് പേരുകൾ. നമ്മളിപ്പോൾ നമ്മൾ സാധാരണ ഒരാൾ ഷോപ്പിൽ പോയാൽ മൈക്കിൻ്റെ പിന്നെ അതിൻ്റെ കണക്ടർ എന്ന് പറഞ്ഞാൽ ഇത് കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെയുള്ള വയറ് വാങ്ങണം. നമുക്കിതുപോലെ ഈ കണക്റ്റേഴ്സും വാങ്ങണം. അതായത് ഒരു ടി എസ് ജാക്ക് അല്ലെങ്കിൽ മൈക്ക് പിൻ, മൈക്ക് ജാക്ക് എന്തും പറയാം. അതേപോലെ ഒരു എക്സ് എൽ ആർ ഫീമെയിൽ കണക്ടർ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ചെറുതായിട്ട് ഇത് അറിയാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയാം, ഈ ടി എസ് ജാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ തരത്തിലുള്ള ഈ ജാക്കിനെയാണ്. അപ്പോൾ ടി എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടിപ്പ് സ്ലീവ്. അതായത് ഇത് രണ്ട് ടൈപ്പ്, അതായത് ഒരു മോണോ കണക്ടർ എന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. അതായത് ഇതിനകത്ത് ഒരു ചാനൽ, അതിൻ്റെ സിഗ്നലും അതിൻ്റെ ഗ്രൗണ്ടും. അപ്പോൾ ആ രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഒരു മോണോ ജാക്കാണ്. അപ്പോൾ ഇത് തന്നെ സ്റ്റീരിയോ ടൈപ്പ്, അതായത് മൂന്ന് കണക്ഷനായിട്ട് ഇവിടെ വരും. അതായത് ഇവിടെ ഇടയിൽ മറ്റൊരു റിങ്ങും കൂടെ വരും. അപ്പോൾ അതിൽ ടി ആർ എസ് ജാക്ക് എന്ന് പറയും. അപ്പോൾ അതായത് ടിപ്പ്, റിങ്, സ്ലീവ് എന്നുള്ള ആ ഒരു മൂന്ന് പേരിലാണ് അതറിയപ്പെടുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ ലെഫ്റ്റ് റൈറ്റ് ഗ്രൗണ്ട് ആ രീതിയിൽ നമുക്കിത് കണക്ട് ചെയ്യാം. അടുത്തത് നമ്മൾ എസ് എൽ ആർ ജാക്ക് നോക്കുകയാണെങ്കിൽ, എസ് എൽ ആർ കണക്ടർ എന്നൊക്കെ പറയാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇത് ഊരിക്കഴിഞ്ഞാൽ ഇത് ഈ രീതിയിലാണ് ഇത് അയച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ രീതിയിലാണ് ഇതിൻ്റെ കണക്ടർ, ഇതിൻ്റെ ഫിറ്റിങ്സ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് കണക്ഷൻ എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഈ ടൈപ്പ് സോക്കറ്റ് വാങ്ങുന്നവർക്ക് ഉണ്ടാവാം. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് കണക്ഷൻ കാണുന്നത്. അപ്പോൾ അതെടുക്കാൻ നമ്മളിതുപോലെ ഒരു ടീസറോ ചെറിയ സ്ക്രൂഡ്രൈവറോ മറ്റോ എടുത്തിട്ട് ഈ ഭാഗത്ത് നിന്ന് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ അത് ഇങ്ങോട്ട് പുറത്തേക്ക് വരും. എന്നിട്ട് നമുക്കിവിടെ കറക്റ്റായിട്ട് കണക്ഷൻ കൊടുത്തതിൻ്റെ ശേഷം രണ്ടാമത് കണക്ട് ചെയ്യാം, രണ്ടാമത് ഇതിനുള്ളിലോട്ടിട്ട് ഫിറ്റ് ചെയ്യാം. പിന്നെ കേബിൾ എടുക്കുമ്പോൾ ഈ തരം കേബിൾ, നല്ല ടൈപ്പ് കേബിൾ നോക്കി വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിനകത്ത് ഇതേപോലെ തന്നെ നമുക്ക് മൂന്ന് വയറുണ്ടാവും. അതായത് ഒരു സ്ലീവ്, ഒരു റിങ്, ഒരു ടിപ്പ്, ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഒരു ലെഫ്റ്റ്, ഒരു റൈറ്റ്, ഒരു ഗ്രൗണ്ട്, ആ രീതിയിൽ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് പലതരത്തിലും നമുക്ക് പല കാര്യങ്ങളും പറയാം. അപ്പോൾ അതിൽ പെട്ടതാണ് അത്. അപ്പോൾ ഈ കണക്ഷൻ കൊടുക്കുന്നത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ ഇത്രയും കാണുന്നത് തന്നെ ഇത്രയും ഈ പറഞ്ഞ പോയിൻറ്സ് മാത്രമേ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ ശ്രദ്ധിക്കാറുള്ളൂ. സാധാരണ ഒരു ഇയർഫോൺ ജാക്ക് കണക്ട് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിലും കണക്ട് ചെയ്യുന്നത്. പക്ഷേ അതിൽ നമ്മൾ ഈ വൈറ്റും ഈ പുറമേ കാണുന്ന ഈ കോപ്പർ ഷീൽഡും കൂടി ജോയിൻ ചെയ്തിട്ട് ഗ്രൗണ്ട് ചെയ്യും. ഇത് ഡയറക്റ്റ് ടിപ്പിലേക്ക് കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ എച്ച് എൽ ആർ കണക്ടറിൻ്റെ മുകളിൽ പിടിക്കുകയാണെങ്കിൽ നോക്കുകയാണെങ്കിൽ ഇത് ഈ ടു എന്ന് കാണുന്ന ഈ ഭാഗം ഹോട്ട് ഏരിയ. ഹോട്ട് ഏരിയ മീൻസ് ആ റെഡ് കണക്ഷൻ, അതായത് ഡയറക്റ്റ് സിഗ്നൽ. ഇത് ഷീൽഡ്, ഇത് കോൾഡ് ഏരിയ. അതായത് ഇത് രണ്ടും കൂടി നമ്മൾ ജോയിൻ ചെയ്ത് ഗ്രൗണ്ട് ചെയ്യുന്നു ഈ ടൈപ്പ് കണക്ഷൻ കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ കണക്ഷൻ കൊടുക്കുന്നത് നമുക്ക് ഒറ്റ മൈക്കിനുള്ള കണക്ഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ ടു എന്ന് എഴുതിയോടത്ത് നമ്മൾ റെഡ് വയറും ഈ വൺ ആൻഡ് ത്രീയും കൂടെ ജോയിൻ ചെയ്ത് നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അതായത് ഇവിടെ നല്ല ഗ്രൗണ്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് കണക്ഷൻ എടുത്ത് പോയിട്ട് നമ്മൾ ആ ജാക്ക്, അതായത് ടി എസ് ജാക്കിൻ്റെ മുകളിലാണ് ഗ്രൗണ്ട് ആവുന്നത്. അപ്പോൾ ഇനി കണക്ഷൻ കൊടുത്തുകളയാം. ഈ ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ സ്ലീവ് ഉപയോഗിക്കാം. ഇതെല്ലാം ഫിക്സ് ചെയ്യാൻ അതിൻ്റെതായ ടൂളുകളുണ്ട്, അത് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെസ്റ്റാണ്. നമുക്ക് ഈ രീതിയിലും ഫിക്സ് ചെയ്യാം. അടുത്തത് എസ് എൽ ആർ കണ്ടറു. ഈ സാധനങ്ങൾ ഇടാതെയാണ് അധിക സമയം ഞാൻ പോലും പണ്ട് കാലത്ത് സോൾഡറിങ് ചെയ്യാറ്. എന്നിട്ട് രണ്ടാമത് അയച്ചിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ അത് മറന്നു പോകാതെ തന്നെ എല്ലാവരും ചെയ്യാം. ഇപ്പോൾ കണക്ഷൻ കൊടുത്തത് എങ്ങനെയാണെന്ന് നോക്കിയാൽ റെഡ് ഇവിടെ കൊടുത്തു, വൈറ്റ് ഇവിടെ കൊടുത്തു, സ്ലീവ് ഇവിടെ കൊടുത്തു. അതായത് ഹോട്ട്, ഷീൽഡ്, കോൾഡ്. അപ്പോൾ ഇനി നമുക്ക് ഫിറ്റിങ്സ് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കാം.
ഇതാ ഈ മൈക്ക് വെച്ചാണ് ഞാനിവിടെ ചെക്ക് ചെയ്യുന്നത്. ഡി എം 740 എന്നുള്ള അഹുജയുടെ ഒരു മോഡൽ മൈക്കാണ്. അപ്പോൾ കറക്റ്റായിട്ട് ലോക്കായി. ഇനി ആംപ്ലിഫയർ കൊടുക്കാം. അപ്പോൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മളിവിടെ ഒരു ചെറിയ ആംപ് വെച്ചിട്ടുണ്ട്. ഇനി അത് ചെക്ക് ചെയ്യാം. ഏത് സാധനവും നമ്മൾ ചെക്ക് ചെയ്ത് ഉണ്ടാക്കി കഴിഞ്ഞാലോ അതൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. ഒരു പഴയ ആംപാണ്, വളരെ പഴയ ഒരു ആംപ്ലിഫയറാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇപ്പം മൈക്ക് ഓഫാണ്, നോക്കുക. ഞാൻ ഓൺ ചെയ്യട്ടെ. ഓക്കെ, ഹലോ 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 ഹലോ. കുറച്ച് വോളിയം കൊടുക്കാം. ഹലോ 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 ഓക്കെ, അപ്പോൾ സംഗതി റെഡിയാണ്. അപ്പോൾ ഇതിന് 3 മീറ്റർ കേബിളാണ് ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. 3 മീറ്റർ മൈക്ക് കേബിൾ, സിമ്പിളായിട്ട് പറഞ്ഞാൽ മൈക്ക് കേബിൾ. ശാസ്ത്രീയമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് TS-XLR കേബിൾ എന്ന് പറയാം. അപ്പോൾ ആ രീതിയിൽ കേബിൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്, എങ്ങനെ മൈക്ക് കേബിൾ കറക്റ്റായിട്ട് കണക്ട് ചെയ്യുക, ഈ പോയിന്റിൽ ഏതൊക്കെ കണക്ഷനാണ് വരിക എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ വീഡിയോയിൽ പറയണ്ടായി. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്നവർക്ക് അത് ഉപകാരം ചെയ്യുന്നതായിരിക്കുന്നു. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായെങ്കിൽ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.